ഹായ് ഷൈനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂജി ഉപയോഗിച്ചിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കാം ഡോക്കിലാന്നാണ് അതിൻ്റെ പേര് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണിത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രീൻ ചട്ടണി നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ സൂജി ഒരു പാക്കറ്റ് വേണം ഇത് അരക്കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഇത് നമുക്കൊന്ന് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയെടുക്കണം അധികം വറക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് മോര് ഒഴിച്ചിട്ട് മോരോ പുളിയില്ലാത്തതാണെങ്കിൽ മോര് മതി മോര് നിങ്ങളെടുത്തില്ലെങ്കിൽ തൈരെടുത്തിട്ട് കലക്കിയെടുത്താൽ മതി ഒരു ഗ്ലാസ് മോരും കുറച്ച് വെള്ളമോട് ചേർത്തിട്ട് അതിൽ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടണം ആദ്യം നമ്മൾ ഇതൊന്ന് വറുത്തിട്ട് വരാം ഇതിലേക്ക് കുറച്ച് ഇതൊന്ന് ഈനോ എന്ന് പറഞ്ഞ് മാർക്കറ്റ് കിട്ടും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഓവനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നമ്മളൊരു ഗ്രീൻ ചട്ടണി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മല്ലിയില ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു തക്കാളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രത്തിൽ പുതിനയിലയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ടുള്ള ചട്ടണിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ഒരു സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ടാക്കിയാൽ ഇത് ഡോക്കിലയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഡോക്കില തന്നെ രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം കുറച്ചൊന്ന് മധുരമുള്ള ടൈപ്പും ഒന്ന് നംകീൻ ടൈപ്പും നമ്മൾ ഉപ്പ് ചേർത്ത് അതാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ സൂചിപ്പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി ഇപ്പോൾ ചൂടായി കഴിഞ്ഞു ഈ സൂചി ഒന്ന് വറുത്തെടുക്കാം നല്ല സൂചിയാണ് ഇതിൽ പൊടികളും ഒന്നുമില്ല ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അധികം വറക്കണ്ട നമ്മൾ ഉപ്പുമാവിനൊക്കെ വറക്കുന്നത്ര വറുത്താൽ മതി കാരണം അതിങ്ങനെ അധികം ഒരു പറ്റി ഇരിക്കണ്ടെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ ചൂടാക്കിയെടുത്ത സൂചി ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതാണ് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് മോര് ഒഴിച്ചു കൊടുക്കുക ഇത് മോരാണ് അധികം പുളിയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു ഗ്ലാസ് മോരൊഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാനുള്ളത് ഇതാണ് ഈനോ ഇതല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്താലും മതി അങ്ങനെ പതച്ച് വരാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത് ചേർക്കുന്നത് ഇത് ചേർക്കുമ്പോൾ അന്നേരം തന്നെ 6 സെക്കൻഡിൽ പതച്ച് വരുന്നുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം ഡോക്കിലേൻ്റെ മാവ് റെഡിയായി ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൽ ഓവനിൽ വെച്ച് കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോഴേക്ക് ഒരു ജാറെടുത്തിട്ട് ഈ ചട്ടിനീൻ്റെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചാണ് പുതിനേൻ്റെ ഇലയാണ് വലിയതാ പുതി വലിയ ഇല നല്ല വൃത്തിയുള്ള ഇത് വൃത്തിയാക്കി വെച്ചാണ് ഇതും 2-3 പച്ചമുളകും ചേർത്തിട്ട് ഒരു തക്കാളി മല്ലീൻ്റെ ഇലയോട് ചേർത്തിട്ട് ഒരു ഗ്രീൻ ചട്ടിനി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണിത് ഓവനിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയ പാത്രം ഇത് കെടുകിയ വൃത്തിയാക്കി വെച്ചാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് അടിയിൽ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചുറ്റിക്കുക സൈഡിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ ഇത് ഓവനിൽ വെക്കുന്നതുകൊണ്ടാണ് ഓവനില്ലാത്തവർക്ക് കുക്കറിൽ വെക്കാം കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറെ ഒരു പാത്രത്തിൽ ഈ മാവ് വെച്ചിട്ട്
അങ്ങനെ ഉണ്ടാക്കി എടുക്കാം. 5 മിനിറ്റ് കൊണ്ട് ശരിയായി കിട്ടും. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചാൽ നല്ല കട്ടിയിലാണ് കിട്ടുക, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വെച്ചതാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മുകളിൽ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക, അമർത്തി കൊടുക്കുക. അടിയിൽ എണ്ണയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് ഓവനിൽ വെക്കാം. ഓവനില്ലെങ്കിൽ നിങ്ങൾ കുക്കറിൽ വെക്കുക, അതും 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇത് ഓവനിൽ വെച്ചിട്ടുണ്ട്, 5 മിനിറ്റ് ടൈം ആക്കി വെച്ചാണ്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഓഫ് ആവും, അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഗ്രീൻ ചട്ടണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു മിക്സിന്റെ ജാറിൽ ഇട്ടിട്ടുണ്ട്. പുതിന ഇല വൃത്തിയാക്കിയ മല്ലിയില, 4 പച്ചമുളക്, 1 തക്കാളി, 1 സ്പൂണ് ഉപ്പ്, 2 സ്പൂണ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ ഇലയിലും തക്കാളിയിലും നല്ലോണം വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഡോക്കിൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ അടിയിൽ എണ്ണ ആക്കിയോണ്ട് തീരെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. 5 മിനിറ്റിൽ ഓവനിൽ വേവിച്ചെടുത്താണ്. ഇത് നമുക്കൊരു കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. നല്ല ചൂടാണ്, കുറച്ചൊന്ന് ചൂട് തണിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറവിന് വേണ്ട സാധനങ്ങൾ, വെളിച്ചെണ്ണയും കടുകും അതിൽ പച്ചമുളകും കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. അത് നമ്മളൊരു ചട്ടി വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച്, ഒരു 2-3 സ്പൂണ് മതിയാവും. നമ്മുടെ എണ്ണ ചൂടായി, നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോഴേക്കും നമ്മൾ ഇത് മുറിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ കടുക് അവിടെ പൊട്ടാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച ഡോക്കിലെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. നല്ല ചൂടാണ്, ഇത് മൊത്തം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ വറവ് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം എല്ലാത്തിൻ്റെ ടേസ്റ്റ് എല്ലാ കഷ്ണങ്ങളിലേക്ക് എത്തേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാ കഷ്ണത്തിലെത്തി. ആ വറവിൻ്റെ വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ എല്ലാ കഷ്ണങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഡോക്കല് റെഡി ആയിട്ടുണ്ട്. ചട്നി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ചട്നി അവിടെ റെഡി ആയി കിടക്കുകയാണ്. നമ്മൾ ഗ്യാസ് ഓഫാക്കി.
ഇതാ നമ്മുടെ ഡോക്കിലയും ഗ്രീൻ ചട്ടിനിയും റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ചെയ്തു നോക്കണം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇത് രണ്ട് തരത്തിലുണ്ട് മധുരമുള്ളതുണ്ട് ഉപ്പുള്ളതുണ്ട് നമ്മൾ ഉപ്പുള്ളതാണ് ഉണ്ടാക്കിയത് പിന്നെ തന്നെ ഇത് കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം സൂജി കൊണ്ട് ഉണ്ടാക്കാം നമ്മൾ സൂജിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി